ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ മകൻ വിജയ് യേശുദാസും പിന്നണി ഗാന രംഗത്ത് വളരെയധികം സജീവമാണ്. ഗാനഗന്ധർവൻ്റെ മകനായി തന്നെ വളർന്ന വിജയ് ഇപ്പോൾ തൻ്റെതായ പേര് പല ഇൻഡസ്ട്രികളിലും നേടിക്കഴിഞ്ഞു. ഗാനാലാപനത്തിൽ മാത്രമല്ല നല്ല ഒരു ഉഗ്രൻ ലുക്കുള്ള ഹീറോയിലും വില്ലനിലുമൊക്കെ തിളങ്ങി നിൽക്കുകയാണ് വിജയ് യേശുദാസ് എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒന്ന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായുള്ള വേർപിരിയലുമൊക്കെ വളരെയധികം പ്രേക്ഷകരെ ഞെട്ടിച്ച ഒന്നാണ്. ഇപ്പോൾ കൂടുതൽ പേരും ചർച്ച ചെയ്യുന്നത് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിജയ് യേശുദാസിൻ്റെയും നടി ദിവ്യ പിള്ളയുടെയും ചില വീഡിയോകളാണ്. ഇവർ അടുത്ത സുഹൃത്തുക്കളുടെ ചില ഫംഗ്ഷനുകൾക്ക് എത്തിയപ്പോൾ കൈ കോർത്തു പിടിച്ച് നടക്കുന്നത് കണ്ട് പ്രേക്ഷകരെല്ലാവരും എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധമെന്ന് ചോദിച്ചെത്തുകയാണ്. ഇവർ തമ്മിൽ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് എന്നാണ് അടുത്ത വൃത്തങ്ങളൊക്കെ പറയുന്നത്. അടുപ്പമുള്ള സുഹൃത്തുക്കൾ കൈപിടിച്ച് നടന്നാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നു. എന്നാൽ എല്ലായിടത്തും ഇങ്ങനെ കൈപിടിച്ച് നടക്കുമ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലും ഇവരെന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നു എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്. എല്ലാവരുമായി സൗഹൃദം സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണ് വിജയ് യേശുദാസ്. ഇപ്പോൾ ഇവരുടെ സൗഹൃദമാണ് കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അടുത്തിടെയായി എല്ലാ ഫംഗ്ഷനുകളിലും നടി ദിവ്യ പിള്ളയ്ക്കൊപ്പമാണ് വിജയ് യേശുദാസ് എത്തുന്നത് എന്നത് പ്രധാന കാര്യമായി തന്നെ ഇവരെല്ലാം ചൂണ്ടിക്കാട്ടുന്നു. അടുത്തിടെ നടന്ന ഗോവിന്ദ് പത്മസൂര്യ ഗോപിക അനിൽ വിവാഹത്തിലും ദിവ്യ പിള്ളയുടെ കൈപിടിച്ചാണ് വിജയ് യേശുദാസ് എത്തിയത്. കഴിഞ്ഞ ദിവസം ഒരു ഫാഷൻ ഷോയിലും വിജയ് പങ്കെടുത്തപ്പോൾ ദിവ്യ പിള്ളയ്ക്കൊപ്പമാണ് എത്തിയത്. അതോടെ ഇരുവരെയും ചേർത്ത് വെച്ചുള്ള ആരാധകരുടെ സംശയങ്ങൾ വർദ്ധിച്ചു എന്ന് പറയാം. നിരവധി പേരാണ് അത്തരത്തിലുള്ള കമന്റുമായി സോഷ്യൽ മീഡിയയിൽ വീഡിയോയ്ക്ക് താഴെ കുറിക്കുന്നത്. ഇക്കോ വോക്ക് ദി ഫാഷൻ ഫെസ്റ്റിവലിലാണ് ഇരുവരും ഒരുമിച്ച് എത്തിയത്. നിരവധി സെലിബ്രിറ്റികൾ റാമ്പ് വാക്ക് ചെയ്ത ഒരു ഫംഗ്ഷൻ ഫെസ്റ്റിവലായിരുന്നു ഇക്കോ വോക്ക് ഫാഷൻ ഫെസ്റ്റിവൽ. കറുത്ത ബാഗി പാൻറ്റും ബനിയനും വെളുത്ത ഷർട്ടുമായിരുന്നു വിജയുടെ വേഷം. ഗൗണിലായിരുന്നു ദിവ്യ പിള്ള എത്തിയത്. റാമ്പിലേക്ക് കയറും മുമ്പ് ബാക്ക് സ്റ്റേജിലൂടെ ഇരുവരും കൈകോർത്ത് പിടിച്ച് നടന്നു നീങ്ങുന്ന വീഡിയോ പ്രണയഗാനങ്ങളുടെ അകമ്പടിയോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. റാമ്പിൽ കയറിയിട്ട് കൈകോർത്ത് നടന്നാൽ പോരെ, ബാക്ക് സ്റ്റേജിൽ നിന്ന് തന്നെ തുടങ്ങണോ എന്നായിരുന്നു വീഡിയോയ്ക്ക് പ്രത്യക്ഷപ്പെട്ട ഒരു കമന്റ്. ഇതിന് നിരവധി ലൈക്കുകളും ലഭിച്ചിട്ടുണ്ട്. മറ്റു ചിലർക്ക് അറിയേണ്ടിയിരുന്നത് ഇരുവരും തമ്മിൽ പ്രണയത്തിലാണോ എന്നാണ്. ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെങ്കിലും ഞങ്ങൾക്ക് അതിനൊരു കുഴപ്പവും ഇല്ല എന്നും ഞങ്ങളും അതിനെ പിന്തുണയ്ക്കുന്നു എന്നും നിരവധി പേർ പറയുന്നു. മറ്റൊരു ബന്ധം വേർപിരിഞ്ഞിട്ടാണല്ലോ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നതെന്നും അല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണെന്നും അതിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നോക്കണ്ട എന്നൊക്കെ പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നു. ഇപ്പോൾ വിജയ് യേശുദാസിനെ ദിവ്യ പിള്ളയുടെ ജീവിതത്തിൽ ഒളിഞ്ഞു നോക്കേണ്ട കാര്യമില്ല എന്നും അവർ പ്രണയത്തിലാണെങ്കിൽ നല്ലത്, പ്രണയത്തിലല്ലെങ്കിലും നല്ലത്, എന്തു തന്നെയായാലും അവർക്ക് തീരുമാനമെടുക്കാവുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം എന്താകണമെന്ന് അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടതെന്നും പറയുന്നു. അച്ഛൻ്റെ പേരുള്ള കാരണം പാടുന്നതല്ലെങ്കിൽ വിജയെ ആര് പാടിക്കാനായിരുന്നൊക്കെ നിരവധി പേർ ചോദിക്കാറുണ്ട്. എന്നാൽ വിജയ് നന്നായി അസലായി പാടുന്ന ഒരു വ്യക്തി തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ വാർത്തയെ തള്ളി രഞ്ജിനി ജോസ് ഒരു അഭിമുഖത്തിൽ പ്രതികരിച്ചിരുന്നു. ഇടയ്ക്ക് 35-കാരിയായ നടി ദിവ്യ പിള്ള അയാൾ ഞാനല്ല എന്ന സിനിമയിലൂടെയാണ് അഭിനയത്തിലേക്ക് എത്തുന്നത്. കള അടക്കമുള്ള സിനിമകളിൽ നായികയായിരുന്നു. ബ്രിട്ടീഷ് പൗരനായ ഒസാമ അൽ ബന്നയുമായി ദിവ്യ മുമ്പ് വിവാഹിതയായിരുന്നു. പിന്നീട് ആ ബന്ധം ഇരുവരും വേർപിരിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത്. പ്രണയവിവാഹമായിരുന്നു ദിവ്യയുടേതും. ആദ്യം ജോലി ചെയ്തത് എമിറേറ്റ് എയർലൈനിലാണ്. പ്രവർത്തിക്കുന്ന സമയത്ത് തുടങ്ങിയ പരിചയം പിന്നീട് വിവാഹത്തിലേക്ക് എത്തിയിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് വിവാഹം എത്തിയതും വേർപിരിയലുമൊക്കെ നടന്നതും. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.